ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കോടതികളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകുന്നു എന്നതാണ് ഇനി പ്രധാനം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ക്രിമിനൽ നടപടി വേണമോ എന്നത് തീരുമാനിക്കുമെന്ന് ഇന്ന് വ്യക്തമാക്കുകയായിരുന്നു ഹൈക്കോടതി. പോലീസിന് നേരിട്ട് കേസെടുക്കാവുന്ന വെളിപ്പെടുത്തലുകൾ ഉണ്ടോ എന്നത് പരിശോധിക്കും. ഇരകളെ സംരക്ഷിച്ചുകൊണ്ട് എങ്ങനെ കുറ്റവാളികൾക്കെതിരെ നടപടി സാധ്യമാകുമെന്നതാണ് പരിശോധിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കുന്നു. ബിനിൽ ചേർന്നു. ബിനിൽ, ഹൈക്കോടതി നിലപാടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ ബിനിൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്, പുറത്തുവിടുകയാണ്. കോടതികളുടെ ഭാഗത്ത് നിന്ന് ഈ മൊഴികളിൽ ഗൗരവതരമായ കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ നടന്നിട്ടുണ്ട്, തൊഴിൽ ചൂഷണം, ലൈംഗിക ചൂഷണം ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടിൽ എങ്ങനെയാണ് കോടതികൾ നിയമപരമായി ഇടപെടുക എന്ന ചോദ്യം ആകാംക്ഷയും നിലനിൽക്കുന്നതിനിടയിൽ കോടതി ഏതരത്തിലാണ് ഇക്കാര്യങ്ങൾ പ്രാഥമികമായി നിരീക്ഷിക്കുന്നത്? രതീഷ്, ഇന്ന് ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. ഇടക്കാല ഉത്തരവ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പന്ത് കോടതി കയ്യിലേക്ക് എടുത്തിരിക്കുന്നു എന്നതാണ്. അതായത് ഇനി എന്ത് വേണമെന്നത് കേരള ഹൈക്കോടതി തീരുമാനിക്കും, ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കും. അതിനുവേണ്ടിയാണ് ഈ റിപ്പോർട്ട് കോടതി വിളിച്ചു വരുത്തുന്നത് എന്നതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കോടതി എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ വെളിവായിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നതാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെയുണ്ട് എങ്കിൽ അതിൽ ക്രിമിനൽ കേസെടുക്കേണ്ടതുണ്ടോ എന്നതിൽ തീരുമാനമെടുക്കുമെന്നതാണ് കോടതി വ്യക്തമാക്കുന്നത്. 10-ാം തീയതി മുദ്രവെച്ച കവറിൽ ഈ റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ കോടതി അത് വിശദമായി പരിശോധിക്കും, തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതായത് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണത്തിന് ഇതുവരെ തയ്യാറായിട്ടില്ല. പക്ഷേ ക്രിമിനൽ കേസ് എടുക്കേണ്ട കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ക്രിമിനൽ കേസ് എടുക്കാൻ മടിക്കില്ല, അതിലേക്ക് പോകും എന്ന് തന്നെയാണ് ഇന്ന് കോടതി ആ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്. കോടതിയുടെ പ്രധാനപ്പെട്ട 2-3 വാചകങ്ങൾ ആ ഉത്തരവിലുണ്ട്. അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതായത് ക്രിമിനൽ കേസ് എടുക്കേണ്ടതുണ്ടോ എന്നത് പരിശോധിച്ച് കോടതി തീരുമാനമെടുക്കുമെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്, പുറത്തു വന്നിരിക്കുന്ന ഭാഗങ്ങൾ അത് തന്നെ ഞെട്ടിപ്പിക്കുന്നതാണെങ്കിലും അതിലെ പേരുകളൊക്കെ ഒഴിവാക്കി പേജുകൾ വെട്ടിമാറ്റി സെൻസർ ചെയ്തുള്ള ഒരു റിപ്പോർട്ടാണല്ലോ ഈ സ്വകാര്യതയൊക്കെ പരിഗണിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. കോടതി വിളിച്ചു വരുന്ന റിപ്പോർട്ട് സെൻസർ ചെയ്യപ്പെട്ട റിപ്പോർട്ടല്ലല്ലോ. ഈ പ്രധാനപ്പെട്ട ആരോപണങ്ങളും പേരുകളും ഒക്കെയുള്ള റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് വരുമ്പോൾ അത് വായിക്കുമ്പോൾ പ്രാഥമികമായി ലൈംഗികമായ ചൂഷണം ഉൾപ്പെടെ ഉണ്ടെങ്കിൽ കോടതി അതിൽ ഇടപെടും എന്ന് പ്രാഥമികമായി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു നിരീക്ഷണമാണോ കോടതിയുടെ ഭാഗത്തും ബിനിൽ? തീർച്ചയായും രതീഷ്, ആ രീതിയിലുള്ള പരാമർശങ്ങൾ തന്നെയാണ് കോടതി ഉത്തരവിലുള്ളത്. അതായത് പോലീസിന് നേരിട്ട് കേസെടുക്കാൻ കഴിയുന്ന കുറ്റകൃത്യങ്ങൾ ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുണ്ട് എങ്കിൽ അതിൽ ക്രിമിനൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്ന് തന്നെയാണ് കോടതി പറയുന്നത്. അവിടെ സർക്കാർ ഉയർത്തിയിരിക്കുന്ന ന്യായവാദം എന്നതും കൂടി കോടതി വ്യക്തമാക്കുന്നുണ്ട്. അതായത് സർക്കാരിന് മുന്നിൽ പരാതിക്കാരില്ല, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല എന്നതാണ് അതിനുള്ള ബുദ്ധിമുട്ടായി സർക്കാർ പറയുന്നത് എന്നത് കോടതി എടുത്തു പറയുന്നുണ്ട്. പക്ഷേ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, ആരോപണങ്ങൾ ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലം കോടതി അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി മറ്റൊരു കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. അതായത് ഇരകളെ പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് ഈ കുറ്റക്കാർക്കെതിരെ എന്ത് നടപടിയെടുക്കാൻ കഴിയും എന്നതാണ് പരിശോധിക്കാൻ പോകുന്നതെന്ന് കൂടി ഈ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് സാക്ഷിമൊഴികൾ കൂടി കോടതിയുടെ മുന്നിലേക്ക് എത്തുമെന്നത് പ്രധാനമാണ്. ഇപ്പോൾ സെൻസർ ചെയ്തിരിക്കുന്ന 60-ഓളം പേജുകളിൽ ഈ സാക്ഷിമൊഴികൾ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ സാക്ഷിമൊഴികൾ എവിടെ പോയി, അത് കോടതിയുടെ പരിശോധനയിലേക്ക് എങ്ങനെ എത്തും, ഇതാണ് പ്രധാനപ്പെട്ട. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ബിനിൽ കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.